ഞങ്ങൾ പറഞ്ഞു സായി ബെസ്റ്റ് പെർഫോം ചെയ്തു ഹി ഈസ് നോട്ട് എ പേഴ്സൺ ടു ഗോ ടു ദി ജയിൽ അത് പറഞ്ഞ് അതാണ് എന്റെ തീരുമാനം പക്ഷെ എന്ന് പറഞ്ഞ് ഇരുന്നിരുന്നെങ്കിൽ അവരുടെ ഇഷ്ടമല്ലേ ഇതിപ്പം നമുക്ക് എന്ത് ഒരാളെ തിരുത്താൻ നമുക്ക് പറ്റില്ലല്ലോ ആരെയും തിരുത്താൻ പറ്റില്ല പക്ഷെ ഓരോ വ്യക്തികളോട് ഓരോ സമൂഹമാണ് അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഒരാളായിട്ട് ചോദ്യം ചെയ്യലാണ് അപ്പോൾ അത് തിരിച്ച് എല്ലാവരും കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്താലും അത് കുഴപ്പമില്ല നമ്മളതിൽ എങ്ങനെയാണ് നമ്മുടെ നിലപാട് എന്നുള്ളത് തന്നെയാണ് ഞാൻ അന്നരവും പറഞ്ഞ് അതിന് ശേഷവും പറഞ്ഞ് വഴക്കുണ്ടായപ്പോഴും പറഞ്ഞതിന് ശേഷവും എൻ്റെ നിലപാടിൽ തന്നെ ഞാൻ നിന്നത് പിന്നെ ഞാൻ പലരെ സേവ് ചെയ്യാൻ വേണ്ടി പല പേരുകളോടെ പറഞ്ഞില്ല അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഋതു എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞ് ചിലപ്പോൾ ഞാൻ ഒറ്റുകൊടുക്കുമെന്ന് പറയും ഞാൻ പറയില്ല എന്റെ അടുത്ത് കാര്യം പറയാം ഋതുവിന്റെ പേര് പറഞ്ഞ ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ ഇൻസിഡന്റ് ചെയ്തപ്പോൾ ആയിക്കോട്ടെ എനിക്കറിയാം എന്റെ അടുത്ത് പറഞ്ഞ ആളെ ഞാൻ സേവ് ചെയ്യും ഇവിടെ പലപ്പോഴും അങ്ങനെ പറ്റും സേവ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവര് തന്നെ പറയൂ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരുപാട് കാര്യങ്ങൾ പറയുന്നവർക്ക് എല്ലാം ഉറപ്പ് വെക്കണമെന്ന് ഞാനത് പറഞ്ഞു അതേ കണക്ക് തന്നെ ഓരോ സംഭവം ഇതെല്ലാം കഴിഞ്ഞ് ഡിമ്പിള് അന്നേരം എല്ലാവരുടെയും കൂടെ നിന്ന് വഴക്ക് എല്ലാവരും ഒന്നിച്ച് വഴക്കൂടി ഡിമ്പിളും കൂടെ നിന്നിട്ട് മീറ്റിംഗ് വന്നപ്പോൾ ഡിമ്പിൾ ഒന്ന് മാറ്റി പറഞ്ഞുണ്ടോ ശരിയായിരുന്നു ഞാൻ കേട്ടായിരുന്നു അന്ന് അനൂപ് അങ്ങനെ പറയുന്നത് ശരിയാണ് ഞാൻ സന്ധ്യ പറയുന്നത് കേട്ടായിരുന്നു പേഴ്സണലി നിങ്ങൾ ഓരോരോ ട്രിഗേർഡ് ഹേർട്ട് ആയിട്ടുള്ളതായിരിക്കും എല്ലാം അപ്പോഴപ്പോഴും തീർത്തു പോയി പോകുന്ന കാര്യങ്ങളാണ് എനിക്ക് എന്തൊക്കെ പറയാൻ നിങ്ങളെ പറ്റി നിങ്ങൾ എന്നെ തോറ്റിയത് ഞാൻ അതൊന്നും പറഞ്ഞില്ല ഞാൻ സജിനേന്റെ അടുത്ത് നിങ്ങളാ ചെയ്ത സജിനെ പറഞ്ഞപ്പോ ഐ ഡിഡ്ന്റ് ഫീൽ ഇറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കറക്റ്റ് ആണ് ചിലപ്പോൾ ഒരാളെ ഹേർട്ട് ചെയ്യുമ്പോൾ ഷീ ക്യാൻ സ്പീക്ക് അത് അവർ ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഞാൻ പിന്നെ അവരെ ഒരിക്കലും താഴ്ത്തി കേട്ടില്ല ഷീ ഇസ് വണ്ടർഫുൾ അല്ല നിങ്ങൾ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിക്കാരിക്ക് അധികം സംസാരിക്കാൻ അറിയില്ല അധികം സംസാരിക്കാൻ അറിയുന്നില്ല ഇന്റലിജന്റ് ആയിട്ട് നിങ്ങളൊരു ഇന്റർമീനിങ് പറഞ്ഞാൽ അവൾക്ക് കത്തില്ല അതിപ്പോഴും ഞാൻ പറയുന്നു ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അനൂപിന്റെ അടുത്ത് നിങ്ങൾ ഒരു ഏഴാം കിട സീരിയൽ എന്ന് പറഞ്ഞാൽ ഞാനും കേട്ടോണ്ടിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പിന്നെ എന്റെ അടുത്ത് തന്നെ നിങ്ങൾ പലപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുന്നത് അതെന്താണ് ഒരാളുടെ അടുത്ത് ഇറങ്ങിയത് പറയുന്നത് നമ്മൾ ജനങ്ങളല്ലേ ഒരാൾ ഇവിടെ നിന്ന് ഇറക്കി വരേണ്ടത് അല്ലെങ്കിൽ ബിഗ് ബോസ് അല്ലേ സ്വസ്ഥത ഇല്ല എന്ന് മാത്രമല്ല പറഞ്ഞത് ഇവിടെ എല്ലാവരും സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് ഇതൊരു ഗെയിമാണ് അത് മെന്റലി അവരെ ടോർച്ചർ ചെയ്യുക തന്നെ ചെയ്യും ഞാൻ അവിടെ ഇരുന്നതാണ് നിങ്ങൾ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾ പറഞ്ഞു സമാധാനം എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സമാധാനം കിട്ടുന്നില്ല എനിക്ക് സമാധാനത്തിന് വേണ്ടി അല്ലല്ല അല്ല അത് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു സമാധാനം ഇല്ലായ്മ അതിപ്പോ ഏതൊക്കെ രീതിയിലെ സമാധാനം ഇല്ല ചിലപ്പോ ഞാൻ അമ്മയെ ഓർത്തു എനിക്ക് സമാധാനം കിട്ടിയില്ല അല്ലെ അമ്മ ഒറ്റയ്ക്കാണല്ലോ ഇങ്ങനെ പലതരത്തിലുള്ള ഒരു സമാധാനം ഇല്ലായിരുന്നു യൂണിവേഴ്സിറ്റിയോടൊക്കെ യൂണിവേഴ്സോടൊക്കെ സംസാരിച്ചോണ്ടിരുന്ന ഒരു സമയമാണ് അപ്പൊ നിനക്ക് ഇവിടെ ആൾക്കാരോട്ട് സംസാരിക്കാൻ ആരുമില്ല അപ്പൊ നിനക്ക് ആരുമില്ല എന്നല്ല എനിക്ക് അവിടെ ഇരിക്കണേക്കാളും നല്ലത് ഈ പുറത്തിരിക്കണം നമ്മള് പറയുന്നത് ഈ വളച്ചു പിടിക്കാതിരിക്കും ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്